രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച താഴെ തിരുവാമ്പാടി ഗേറ്റുംപടി മണ്ടാങ്കടവൂർ റോഡ് പ്രവൃത്തി നിലച്ചു മൂന്നാം ദശാംശം എട്ടേ അഞ്ച് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡിൻ്റെ പ്രവൃത്തി രണ്ട് കരാറുകാരാണ് ഏറ്റെടുത്തിരുന്നത് ഇതിൽ താഴെ തിരുവാമ്പാടി മുതൽ എസ്റ്റേറ്റ് ഗേറ്റ് വരെയുള്ള ആദ്യ റീച്ചിൻ്റെ പ്രവൃത്തിയാണ് മുടങ്ങിയത് ഇതോടെ ഈ മഴക്കാലവും പ്രദേശത്തെ യാത്രക്കാർക്ക് ദുരിതകാലമാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച താഴെ തിരുവാമ്പാടി ഗേറ്റും പടി റോഡ് പ്രവൃത്തിയാണ് നിലച്ചുപോയത് മൂന്ന് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡിൻ്റെ പ്രവൃത്തി രണ്ട് കരാറുകാരാണ് ഏറ്റെടുത്തിരുന്നത് അഞ്ചേ ദശാംശം അഞ്ച് കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് അനുവദിച്ചിരുന്നത് താഴെ തിരുവാമ്പാടി മുതൽ എസ്റ്റേറ്റ് ഗേറ്റ് വരെയുള്ള രണ്ടേകാൽ കിലോമീറ്റർ ദൂരമുള്ള റോഡ് പ്രവൃത്തിയാണ് പാടെ മുടങ്ങിയത് ഈ ഭാഗത്ത് കലുങ്കുകളുടെ പ്രവൃത്തി പാതി വഴിയിൽ മുടങ്ങിയ നിലയിലാണ് പൊതുമരാമത്ത് റോഡ് വ്യാപകമായി കയ്യേറിയ സ്ഥലത്ത് സർവേ നടപടികൾ പൂർത്തീകരിക്കാതെയാണ് പ്രവൃത്തി ആരംഭിച്ചിരുന്നത് താലൂക്ക് സർവേയർ സർവേ നടത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ സർവേ നടപടിക്കായി പൊതുമരാമത്ത് വകുപ്പ് തുക അടച്ചിട്ടില്ലെന്നാണ് വിവരം റോഡ് നവീകരണത്തിനായി മരങ്ങൾ മുറിച്ചു നിൽക്കുന്ന പ്രവൃത്തിയും ഇതുവരെ നടന്നിട്ടില്ല ഈ ഭാഗത്തെ പ്രവൃത്തി കരാറുകാരൻ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് എസ്റ്റേറ്റ് ഗേറ്റ് മുതൽ മണ്ടാങ്കടവ് വരെയുള്ള ഭാഗത്ത് കെ തൂണുകൾ മാറ്റി സ്ഥാപിക്കാത്തത് നവീകരണ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്നുണ്ട് പ്രവൃത്തി തുടങ്ങി ആറുമാസത്തിനകം പൂർത്തീകരിക്കേണ്ടിയിരുന്ന റോഡിൽ വരുന്ന മഴക്കാലത്ത് ഗതാഗതം ദുഷ്കരമായിരിക്കും നിലവിൽ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് അരീക്കോട് നിന്ന് തിരുവാമ്പാടി ഭാഗത്തേക്കുള്ള റസ് ദൂര പാതയാണിത് ഗതാഗത കുരുക്കിൽ നിന്നൊഴിവായി കടന്നു പോകാവുന്ന പൊതുമരാമത്ത് പാത തടസ്സപ്പെടുന്നത് ഏറെ ദുരിതമാകും ഗേറ്റും പടി റബ്ബർ കമ്പനി കൂടങ്ങരമുക്ക് എന്നീ പ്രദേശവാസികളുടെ യാത്രാ ഇതോടെ തടസ്സപ്പെട്ടത് മുന്നൊരുക്കങ്ങളില്ലാതെ റോഡ് നവീകരണം ആരംഭിച്ചതും കരാർ നൽകിയതിലെ അനാസ്ഥയുമാണ് റോഡ് പ്രവൃത്തി അനിശ്ചിതാവസ്ഥയിലാക്കിയതെന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റി കൺവീനർ യൂനസ് പുത്തലത്ത് ആരോപിച്ചു റോഡ് പ്രവൃത്തി പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത റോഡാണിത് ഇടക്കാലത്ത് റോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചത് വികസനത്തിന് തടസ്സമായിരുന്നു രണ്ടായിരത്തി നാലിൽ മേജർ ഡിസ്ട്രിക്ട് റോഡിൽ ഉൾപ്പെട്ടതോടെയാണ് നവീകരണ സാധ്യത തെളിഞ്ഞത് അതേസമയം താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിലെ താഴെ എസ്റ്റേറ്റ് ഗേറ്റ് ഭാഗത്തെ കലുങ്കുകളുടെ പ്രവൃത്തി കൃഷിയിടം വെള്ളത്തിനടിയിലാക്കുമെന്നും ആശങ്കയു വരുന്നുണ്ട് അശാസ്ത്രീയമായാണ് കലുങ്ക് നിർമ്മിക്കുന്നതെന്നാണ് കർഷകരുടെ പരാതി കാലവർഷത്തിന് മുമ്പ് കലുങ്ക് പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാവുമെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി